വണ്ടി ഒതുക്കി. ഗുഡ് മോർണിംഗ് സാർ. വെരി ഗുഡ് മോർണിംഗ്. മിസ്റ്റർ കാർത്തികേയൻ വണ്ടിയിലുണ്ട്. ഒന്ന് വിളിക്കടോ. വലിയ തിരക്കില്ലെങ്കിൽ ക്യാൻ യു സ്പെയർ എ ലിറ്റിൽ ടൈം? ഷുവർ സർ. ഞങ്ങളിങ്ങനെ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാ. പബ്ലിക് പ്ലേസിൽ സ്മോക്കിംഗ് പാടില്ല. ഞാനിത് കത്തിക്കാറില്ല. എന്താ, ഒരു സ്റ്റൈലാണ്. വലിയ നിർത്തിയതാ, പക്ഷെ അങ്ങ് ഉപേക്ഷിക്കാൻ മടി, അതുകൊണ്ട് ഇങ്ങനെ കൊണ്ട് കടക്കും. ഗുഡ്. ഈ ശേഖരണങ്ങളിൻ്റെ മോളെങ്ങനെ? സാറ് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെ കുറിച്ചാണോ? അതെ. ഞാനിപ്പോഴല്ലേ പരിചയപ്പെട്ടതും കല്യാണം ആലോചിച്ചതുമെല്ലാം. തൻ്റെ പഴയ ഫ്രണ്ടല്ലേ? പഴയ ഫ്രണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, അറിയാം, കണ്ടിട്ടുണ്ട്. അതുതന്നെയാണ് എൻ്റെ ചോദ്യം. താൻ എന്താ അവളെ തീർത്തും അങ്ങ് അവോയ്ഡ് ചെയ്ത് കളഞ്ഞത്? ടൈം ഇല്ലായിരുന്നു സർ. അവളെ നല്ല ഒരുപാട് പെൺപിള്ളേരെ അങ്ങനെ മിസ് ചെയ്തിട്ടുണ്ട്. കോളേജിൽ നിന്ന് ഇറങ്ങി പിന്നെ വൈകാതെ അങ്ങ് ബിസിയായി. എന്ത് ബിസി? സ്മഗ്ലിംഗ് ആയിരുന്നു. സ്പിരിറ്റ്, കുഴൽപ്പണം, ചന്ദനത്തൈലം, അങ്ങനെ ഓരോന്ന്. അണ്ടർവേൾഡ് പ്രിൻസ്. അണ്ടർവേൾഡ്, അതൊരു പഴയ പ്രയോഗമല്ലേ? ഇന്ന് അതിൻ്റെ മീനിങ് ഇല്ല. അതാണ് വേൾഡ്. നമ്മുടെ പാവം ജനകോടികളല്ലേ അണ്ടർവേൾഡിൽ കഴിയുന്നത്. താൻ നല്ല സ്റ്റൈലായിട്ട് സംസാരിക്കുന്നു. ചുമ്മാ അതല്ല, ആ കൊച്ചു തന്നെ കയറി പ്രേമിച്ചത്. അതേടോ, എൻ്റെ വുഡ് ബി എന്നോട് പറഞ്ഞു അവൾക്ക് വയസ്സറിയിച്ച കാലം തൊട്ടേ തന്നോട് ഭയങ്കര പ്രേമമായിരുന്നു. ആയിരിക്കും. ഞാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു കുറച്ചു കാലം മുമ്പ്. ഇപ്പോഴും മോശമൊന്നുമില്ല. ഇല്ല, എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. താനെന്നല്ല, നല്ല ഫോമിലായിരുന്നു. തട്ടുന്നോ കഴുവേറ്റുന്നോ ഒക്കെ വെച്ച് കീറുന്നത് കേട്ടു. ചുമ്മാ പറഞ്ഞതായിരിക്കും അല്ലേ തന്തപ്പടി കൈവിട്ട മുതൽ പിടിക്കാൻ. എന്നേം പറഞ്ഞല്ലോ ചിലത്. എനിക്ക് ഈ പറച്ചിൽ പണ്ടില്ലാത്ത സ്വഭാവമായിരുന്നു. ചെയ്താ ശീലം. എൻ്റെ ചെയ്ത്ത് കൂടിയപ്പം നാട്ടിൽ അക്രമവാസന കൂടുന്നു എന്നാണ് ചിലരുടെ കമൻറ്റ്. കുട്ടികൾ വഴിതെറ്റുന്നു എന്ന്. അതുകൊണ്ട് ആദ്യം ഒരു റൗണ്ട് പറയും, പിന്നെ ചെയ്ത് കാണിക്കും. തനിക്ക് നല്ല ഇടി കൊണ്ട് ശീലമുണ്ട്. ഇടി എന്ന് പറഞ്ഞാൽ കൊടുക്കുക, കൊള്ളുക, വീണ്ടും കൊടുക്കുക, ഗിവ് ആൻഡ് ടേക്ക്, അതാണ് അതിൻ്റെ ഒരു ലൈൻ. ഞാൻ തിരിച്ചാ, എനിക്ക് കൊടുത്താ ശീലം. അത് ഈ ലോക്കപ്പ് റൂമിൽ കയറ്റി കുനിച്ചേർത്തുള്ള കുത്തിൻ്റെ കാര്യമല്ലേ? അല്ലടാ, എനിക്ക് ലോക്കപ്പ് വേണമെന്നില്ല, നടുറോട്ടിലിട്ടും തല്ലു. ഞാൻ 5 കൊല്ലം ബോക്സിംഗ് ചാമ്പ്യൻ ആയതിന്റെ കപ്പ് ഇരിപ്പുണ്ട് വീട്ടില്. കാണണോ നിനക്ക്? കപ്പോ അല്ല, ഇടി. ബാസ്കിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ ഗരാട്ടെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. പിന്നെ ഗലറിപ്പൈറ്റ്, അത് കുറേ കാലം പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞ് നടന്നു, ടൈം കിട്ടിയില്ല. ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല. അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ ഇടിച്ച് പല്ല് തെറിപ്പിച്ചിട്ടുണ്ട് ചിലരുടെ. അതൊക്കെ ഞാൻ വീട്ടിലൊരു ഹോർലിക്സ് കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അല്ലടാ പണി, ഇത്രയും വലിയ കുപ്പി. എന്നാൽ നമുക്ക് തുടങ്ങാം. അല്ല, ഈ റോഡിൽ വെച്ച് അതും സാറ് യൂണിഫോമില്. അത് വിട്, സാറിനെ പറയാം, അതൊക്കെ വലിയ കേസാവും. കേസ് ചാർജ് ചെയ്യേണ്ടത് ഞാനല്ലേ, ഞാൻ ചെയ്യില്ലെങ്കിലോ? എന്നാലും അത് ശരിയാവില്ല. എന്താടാ പോലെയാടി മോനെ, നാക്കിന്റെ നീളം വെച്ച് വളവളാന്ന് ചെലക്കുമ്പോ നീ ഓർത്തില്ലല്ലേ ആമ്പിള്ളേരുടെ കൈക്ക് വന്ന് വീഴുന്നു. ശ്രീനിവാസ സവാരി ഗിരിഗിരി കയ്യടു മോനെ. നീ എന്നെ കൊണ്ട് ചെയ്യിക്കും. ആ
വഴിയേ പോയ അടി എരന്ന് വാങ്ങിയ നിങ്ങളുടെ ആഫീസർ കേസില്ല കേസാക്കില്ല എന്ന് പറഞ്ഞ് തുടങ്ങിയ കളിയാ. ഇനി അവ കേസാക്കിയ ആചാര വെടിമുഴക്കി അവന്റെ ശവാടക്കം കൊണ്ടാടേണ്ടി വരും നിങ്ങൾ സഹപ്രവർത്തകർക്ക് സവാരി ഗിരിഗിരി. കളിയാ, ഞാൻ ഇവരോടൊപ്പം, നീ ഒരു ചായ കുടിച്ചിട്ടോടാ. രാവിലെ ഞാൻ മിനിസ്റ്ററെ കൊണ്ട് വിളിപ്പിച്ചപ്പോ ശേഖരൻ നമ്പ്യാർ ഒന്നും മസിൽ പിടിച്ചു. മന്ത്രി മാധവന്റെ നാവിൽ സരസ്വതി വിളയാടി തുടങ്ങിയപ്പോ വന്നോളാമേന്ന് ശേഖരൻ. പോയിടാവുന്നു. ഇതെന്താ നല്ലൊരു ചുറ്റും കൂടി നിൽക്കുന്നത്? ഇതെന്താണ് വെള്ളേ വെള്ളെ ഉജാലയുടെ പരസ്യ? ഓ, വർണ്ണം കിട്ടിയപ്പം പറ, പ്രവർത്തകന്മാർ ഇറങ്ങിയിരിക്കുന്നു. പോയിട അവിടുന്ന് ശേഖരൻ പേര് വന്നോടെ. ഇടിച്ചവന്റെ ഹൈക്കമാൻഡ് ചളിക്കല്ലേ. എന്നെ ഇടിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ ഇടിക്കുമെന്ന ലൈനിലായിരുന്നു ആ സാറ്. ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ അയാൾക്ക് ശത്രുക്കണം. തലപ്പത്തും താഴെ ഒരുമാതിരി എല്ലാവരും ഹാപ്പിയാ. പേഴ്സണലായിട്ട് ഞാനും ഇരുന്നാട്ടെ.
അപ്പൊ ശിവദാസ എങ്ങനാ കാര്യങ്ങൾ? കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. മംഗലശ്ശേരി വീട് ലേലത്തിൽ വെക്കുക, എത്രയും വേഗം. ബാങ്ക് ലീഗൽ അഡ്വൈസറുമായിട്ട് ചർച്ച നടത്തിയപ്പോ ലേലത്തിൽ വെച്ചുകൊള്ളൊന്നും നിയമമൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. ബാങ്കിന് പിരിഞ്ഞു കിട്ടേണ്ട തുക പ്രോപ്പർട്ടി ആർക്ക് വേണമെങ്കിലും വിറ്റ് വസൂലാക്കാം. അത് നിയമം ആദികള. ലേലത്തിൽ വെക്കേണ്ട നിയമം വേറെ പറയുന്നില്ലല്ലോ. കൂടുതൽ വകുപ്പ് നോക്കാതിരിക്കുകയാണ് എല്ലാവർക്കും നല്ലത്. ഇത് ഞാനും മാധവൻ സാറും ഇൻവോൾവ് ആയ കേസാണ്. ഞങ്ങൾ പറയുന്ന പ്രപ്പോസൽ അംഗീകരിച്ചാൽ മതി. മാധവൻ സാറിനെ ധിക്കരിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യില്ല. പിന്നെ എന്നെയാണോ അവഗണിക്കാൻ പോകുന്നത്? ഭയക്കണം കേട്ടോ. നിങ്ങളുടെ കൈകൊണ്ട് എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ വയറ്റിൽ 3 മാസമാണ് പ്രായം. പിന്നെ ഒന്നിനെ കോണം വളർന്ന കാലം. ഒരു കൊച്ചു പിച്ചാത്തി കിടക്കപ്പാടടിയിൽ സൂക്ഷിച്ചു വെച്ച് ഉറങ്ങാ നേരം വെളുപ്പിച്ച കുട്ടിക്കാലം മുഴുവൻ നിങ്ങളെ എങ്ങനെ കൊല്ലാം എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. ആ പിച്ചാത്തി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി വലിച്ചെറിഞ്ഞ് ജീവിക്കാനും ജീവിച്ചു വിജയിക്കാനും എന്നെ പഠിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന വലിയ മനുഷ്യനു വേണ്ടി എനിക്ക് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യാൻ കിട്ടിയ സന്ദർഭമാണിത്. ഞാനത് ചെയ്യും. ശിവദാസ, ഒരു ചോദ്യമേ നമുക്കുള്ളൂ. അതിൻ്റെ ഉത്തരം രണ്ടായാലും അത് പറഞ്ഞിട്ട് ഇവർക്ക് പോകാം. എൻ്റെ ഞരമ്പിലൂടെ ഓടുന്ന രക്തത്തിൻ്റെ ശുദ്ധിയിൽ എനിക്ക് സംശയമില്ലാത്തിടത്തോളം ഇവരുടെ ഉത്തരം എന്ത് തന്നെയായിരുന്നാലും വിഷയമാവില്ല എനിക്ക്. ഞാൻ ആഗ്രഹിക്കുന്ന എനിക്ക് കിട്ടും, വാങ്ങും. ഞാൻ കൊടുക്കേണ്ടി വരുന്നത് പണമോ പൊന്നോ ഈ നിൽക്കുന്നതിലൊരുത്തൻ്റെ പ്രാണനായാലും കൊടുക്കേണ്ടടുത്ത് കൊടുത്തിട്ട് വാങ്ങിയിരിക്കും ഞാൻ. നമ്പ്യാരെ, അപ്പോ ലേലത്തീയതി ഉടനെ ഡിക്ലെയർ ചെയ്യുകയല്ലേ? ചെയ്യാം. എങ്കിൽ വേഗം സ്ഥലം വിട്ടോ, എനിക്ക് വേറെ ചില പണികളുണ്ട്. രാജേന്ദ്ര, മന്ത്രി മാധവൻ. ശിവദാസ, കാർത്തിയന് പറ്റിയ ഫീൽഡ് പോളിറ്റിക്സാ. എങ്കിലും ഇയാളിവിടെ ഷൈൻ ചെയ്ത് ഷൈൻ ചെയ്ത് ഒരു ഷൈനി വിൽസൺ ആയേനെ. മാധവൻ സാർ, താല്പര്യമുള്ളവനാണ് ഞാൻ. ഇവിടെ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഒരു സീറ്റ് എരന്ന് വാങ്ങി, പിന്നെ നാട് മുഴുവൻ രണ്ട് കൈയും ഒട്ടിച്ച് ചേർത്ത് ചുണ്ടിലൊരു വഷളം ചിരിയും ഫിറ്റ് ചെയ്ത് നിരങ്ങി തുറന്നിരിക്കുന്ന കീശകളിലും മണ്ണാക്കിലും കാശ് തള്ളി തിരികെ കയറ്റി സ്ഥാനലബ്ധി കൈവരുത്തുന്ന കോപ്പിലെ പരിപാടിയല്ല. അങ്ങ് വടക്കൻ മണ്ണിൽ യു പിയിലോ ബീഹാറിലോ ജനിച്ചിരുന്നെങ്കിൽ തോക്കിൻ കുഴലിൻ്റെ മുന്നിൽ ഗ്രാമങ്ങളെ മുഴുവൻ കുനിച്ചു നിർത്തി വോട്ട് ചെയ്യിച്ചും ബൂത്ത് കയ്യേറിയും കത്തിച്ചും കണക്കൊപ്പിച്ചും ജയിച്ചു കയറുന്ന ജമീന്ദാർ രാഷ്ട്രീയ കളരികളിൽ ഇറങ്ങിയേനെ. ഇന്ത്യ എന്ന് പേരുള്ള ദരിദ്ര കർഷകന്റെ ചാളപ്പുരയുടെ തറ മാന്തി അടുത്ത വിളവിറക്കിനായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന തിരി വിത്ത് വാരിക്കൊണ്ട് അവലുണ്ടാക്കി തേങ്ങയെ ശർക്കരയും കുഴച്ച് തിന്നാൻ